കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുടെ അപകടകരമായ വണ്ടിയോടിക്കൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരായ വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ചു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് വിനേഷ് ക്യാമ്പസുകളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതാണ് പക്ഷേ അത് മറികടക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് കാറിലെത്തിയതും വിദ്യാർത്ഥികൾ തന്നെയാണോ രണുക തീർച്ചയായും കാറിലെത്തിയത് വിദ്യാർത്ഥികൾ തന്നെയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് അതായത് കോഴിക്കോട് നഗരമധ്യത്തിലുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളാണ് കാറിലെത്തിയത് അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വളരെ ആൾട്രേഷൻ നടത്തിയ വാഹനമാണ് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് പിന്നെ നിയമപരമായ അനുമതിയില്ല ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത് അതായത് സ്കൂളിലെ കോമ്പൗണ്ടിൽ ഈ ഗ്രൗണ്ടിലാണ് വലിയ തോതിൽ തന്നെ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് ഇതിൽ ആ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് കുട്ടികൾ സഞ്ചരിച്ച ബൈക്കിന് ഇടിക്കുകയായിരുന്നു എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടികൾ ഈ വാഹനം ഓടിച്ചിരിക്കുന്ന കുട്ടികൾ ഈ കാർ ഓടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഒപ്പം തന്നെ ഇവർക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ 25 വയസ്സ് വരെ ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാവും ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമ ആരാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കും വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യവും ചർച്ചയിലുണ്ട് എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഈ സാധാരണ നിലയിൽ നമുക്ക് നഗരങ്ങളിലൂടെ നഗരമധ്യത്തിലാണ് ഇത് നടക്കുന്നത് ഈ വാഹനം നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞാണ് ഈ വാഹനങ്ങൾ പോവുകയും ഈ ഗ്രൗണ്ടിലിട്ട് കറക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ഈ സമീപവാസികൾക്കെല്ലാം തന്നെ ഇത് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുണ്ടായി ഇതിനിടയിലാണ് കുട്ടികളെ സഞ്ചരിച്ച മറ്റ് കുട്ടികൾ സഞ്ചരിച്ച ബൈക്കിനിടിക്കുന്നത് അവർ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഒരിടവേള കൂടി